അത്യാവശ്യമായിട്ട് നാട്ടിലോട്ട് പൈസ അയക്കണം. എന്താ ചെയ്യുക? നേരെ പോയി ഒരു ബാങ്കിലേക്ക് പോവുക, വലിയൊരു ക്യൂവിൽ നിൽക്കുക, അങ്ങ് ഫ്രണ്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ പൈസ അയക്കും, അത് നാളെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അത് അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്ലിക്കേഷനാണ്, STC Pay. STC Pay-ല് നമ്മൾ നാട്ടിലോട്ട് പൈസ അയക്കാനായിട്ട് ഒരു മിനിറ്റ് സമയം പോലും വേണ്ട, അതിന് മുമ്പേ നാട്ടിലോട്ട് നമുക്ക് പൈസ ക്രെഡിറ്റ് ആയി കിട്ടും. ലോക്കലി നമുക്ക് പായിക്കണോ അതും നടക്കും, എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ അതും ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈസി ആയിട്ട് നടക്കും. നമ്മൾ പൈസ ക്യാരി ചെയ്ത് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരാവശ്യമില്ല, കാരണം ഇനിയിപ്പോൾ പിടിച്ചു പറിച്ച് നമ്മുടെ പൈസ എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിലോട്ട് പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി, ഇനിയിപ്പോൾ പർച്ചേസ് ചെയ്യണോ അതും നടക്കും, നാട്ടിലോട്ട് പൈസ അയക്കണോ അതും ചെയ്യാം, എല്ലാം വളരെ ഇൻസ്റ്റൻ്റായിട്ട്. അതെങ്ങനെയെന്നല്ലേ, ഞാൻ ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതിലേറ്റവും താഴെയായി ഇൻ്റർനാഷണൽ റെമിറ്റൻസ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ ബെനിഫിഷ്യറി ആണ്. ആദ്യം ഒരു ബെനിഫിഷ്യറി ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും താഴത്തെ ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ ഓപ്ഷനൽ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത്, നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, അതുപോലെ ഡെലിവറി, അതുപോലെ ഓപ്ഷനായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ആവും. ഓൾറെഡി ഞാനിപ്പോൾ ബെനിഫിഷ്യറി ഇതിൽ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബ്രദറിനെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. ഇനി നമ്മൾ ആ ആളിന് പൈസ അയക്കുന്നതാണ്. അപ്പോൾ സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്രയാണോ എമൗണ്ട് അയക്കാമെന്ന്, ഞാനിപ്പോൾ ഒരു സപ്പോസ് ഒരു 111 റിയാല് നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. എന്തിനാണ് അയക്കുന്നത്? ഒരു ഫാമിലി സപ്പോർട്ട്. ഇനി നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും എത്രയാണോ എമൗണ്ട് നാട്ടിലേക്ക് എത്തുന്നത്, എത്രയാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫീസ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം പ്രസ് ചെയ്യുക. ഇതാണ് നാട്ടിലേക്ക് എത്തിയെന്നുള്ള കൺഫർമേഷൻ, നമുക്ക് ഓൾറെഡി മെസ്സേജും വന്നു കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര ഈസി ആയിട്ട് നമുക്ക് നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ പറ്റുന്നുണ്ടെന്ന്? നിങ്ങളുടെ STC അല്ലാന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ STC അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം STCയിലോട്ട് മാറുക. അത് മാറണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മളെ അപ്ഷറിലൂടെ നമുക്ക് ഈസി ആയിട്ട് മാറാൻ പറ്റും. ഇനി അപ്ഷറില്ലേ, ഒരു രീതിയിലും പേടിക്കേണ്ട, ഏതെങ്കിലും ഒരു STC ബ്രാഞ്ചിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മാത്രം മതി, സേഫായിട്ട് നാട്ടിലോട്ട് പൈസ അയക്കുന്നു. അയക്കുന്ന ആ സമയത്ത് തന്നെ വെസ്റ്റേൺ യൂണിയനിലൂടെ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ആ പൈസ കിട്ടണോ? എത്രയും വേഗം STC Pay ഡൗൺലോഡ് ചെയ്യുക.